ragana pavasa ra 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 rigana pavasa ri 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 pina pavasa ravana pira namo namali pavasa ravana nira 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 na pasara hana pavarga ra 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 குருதேவ பிரணாமம். നിങ്ങൾ എല്ലാവരും എനിക്ക് നൽകുന്ന ഭക്തിയും ബഹുമാനവും കണ്ട് എനിക്ക് അഭിമാനം തോന്നുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. അതിനെന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? കൈലാസത്തിന് നേരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ? അതിനേക്കാൾ വലിയൊരു തെറ്റെന്താണുള്ളത്? ശിവഭഗവാൻ അധിവസിക്കുന്ന കൈലാസം ആക്രമിക്കാൻ പുറപ്പെട്ടുവെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അജമുഖിക്ക് അദ്ദേഹം കാരണമുണ്ടായ അംഗഹീനത്തെ പറ്റി അങ്ങ് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ അനുജത്തിയുടെ കരങ്ങൾ ഛേദിക്കാൻ കാരണക്കാരനായ ആളാണ് ആ ശിവഭഗവാൻ. അങ്ങനെയുള്ളവരുടെ നേർക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പരമേശ്വരൻ തന്നെ നൽകിയ പാശുപതാസ്ത്രം ഞങ്ങളുടെ കൈവശമുണ്ട്. അതിനെ എതിർക്കാനുള്ള ശക്തി ആർക്കുമില്ല. എന്തിന്? ആ ശിവന് പോലുമില്ല. ഭക്തന് വരദാനമായി നൽകിയ ഒരായുധം വേണ്ടി വന്നാൽ തിരിച്ചെടുക്കാനുള്ള അധികാരവും ഭഗവാനുണ്ട്. ദേവാസുര യുദ്ധത്തിൽ അമൃത് സേവിച്ച ദേവകൾ അമരത്വം നേടി ജീവിച്ചിരിക്കെ അസുരരെല്ലാം മരണത്തിലാണ്ടു. അതുകൊണ്ട് സഞ്ജീവിനി വിദ്യ പ്രയോഗിച്ച് അവരെ ഞാൻ പുനർജീവിപ്പിച്ചു. അതിന് ഈശ്വരൻ തടയാനൊരുങ്ങിയപ്പോൾ എനിക്ക് അദ്ദേഹത്തെ എതിർക്കേണ്ടി വന്നു. ഉടൻ തന്നെ ഈശ്വരൻ വിശ്വരൂപമെടുത്ത് എന്നെ വിഴുങ്ങുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ ശുക്രസ്ഥാനത്തിരുന്ന് തപസ്സനുഷ്ഠിച്ച് പുറത്തു വന്നതിനാലാണ് ശുക്രൻ എന്ന പേര് സിദ്ധിച്ചത്. കാലത്തിനതീതനും അസുരഗുരുവുമായ എന്നെ തന്നെ എടുത്തു വിഴുങ്ങിയ പരമേശ്വരൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? നിങ്ങളുടെ യുദ്ധപ്പുറപ്പാട് കൈവെടിഞ്ഞ് വീരമഹേന്ദ്രപുരിയിലേക്ക് മടങ്ങിപ്പോകും. ഇത് എന്റെ ഉപദേശം മാത്രമല്ല, നിങ്ങളുടെ അമ്മയുടെ ആജ്ഞയുമാണ്. എന്താണ്? നിങ്ങൾ കൈലാസത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയ നിമിഷം തന്നെ നിങ്ങളുടെ അമ്മ മായ എന്ന് ഞാൻ നാമകരണം നടത്തിയ സുരസ അത് മനസ്സിലാക്കിയിരുന്നു. ഉടനെ എനിക്ക് മാനസപൂജ നടത്തി നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് തടയാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഗുരുദേവ, അമ്മയുടെ ആജ്ഞ അനുസരിക്കുകയല്ലാതെ അത് തിരസ്കരിക്കുന്ന മക്കളല്ല ഞങ്ങൾ. അങ്ങ് ആഗ്രഹിച്ചതുപോലെ കൈലാസത്തിനെതിരെ യുദ്ധപ്പുറപ്പാട് നടത്തുകയില്ല. എന്നാൽ ശിവഭഗവാനോട് ഞങ്ങൾക്ക് തോന്നിയ ക്രോധവും ഞങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ടായിരിക്കുന്ന അമർഷവും ഏതു വിധേനയും പ്രകടമാക്കിയിരിക്കും ഞങ്ങൾ. അസുരകുലത്തിന് 1008 ഭൂഖണ്ഡങ്ങളെ 108 യുഗങ്ങൾ ഭരിക്കാനുള്ള വരമാണ് നൽകിയത്. യാഗാഗ്നിയിൽ വെന്തുരുകിയ ശൂരപത്മൻ സിംഹവക്ത്രൻ രണ്ടു പേരുടെയും ജീവൻ ദാനമായി നൽകി. താരകാസുരന് എണ്ണിയാൽ തീരാത്ത ശ്രേഷ്ഠമായ വരങ്ങൾ നൽകി. എന്നാൽ ഞാൻ കൊടുത്ത വരങ്ങൾ കൊണ്ട് മാത്രം അസുര സാമ്രാജ്യം പടുത്തുയർത്തിയ അവർ നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ചെയ്തില്ല. നീചശക്തികളായി മാറി വാനവർക്കും മാനവർക്കും പല ദുരിതങ്ങളും നൽകി. ദുഷ്ടക്രിയകളിൽ ഇടപെട്ട്
നിസ്സഹായരായ മനുഷ്യർക്ക് മരണം നൽകി. പതിവ്രതകളായ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാതായി. സർവലോകരും പാലിക്കുന്ന നീതിന്യായങ്ങളും നിയമധർമ്മങ്ങളും അവർ തിരസ്കരിച്ചു. ഇന്ന് എന്നോട് തന്നെ അവർ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ശിവാംശത്തിൽ നിന്നും ശിവപുത്രൻ ഉത്ഭവിക്കേണ്ട കാലം അടുത്തു കഴിഞ്ഞു. ഭുജംഗതുംഗമാലികാണ്ഡവം ശിവ ശിവം ഹര ഹര മഹാദേവ 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 സ്വാമി, നമ്മുടെ പുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞ് ദേവഗണങ്ങളെ മാത്രമല്ല എന്നെയും സന്തോഷത്തിൽ അഴുത്തിയിരിക്കുകയാണ്. എന്റെ മനസ്സ് നിറഞ്ഞു സ്വാമി. ഈ മൂന്ന് ലോകങ്ങൾക്ക് മാത്രമല്ല എനിക്കും അങ്ങ് ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ കുഞ്ഞിനെ എന്റെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട കാലം അത്രയും ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നത്. അങ്ങിപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അങ്ങയുടെ കൃപ കൊണ്ട് എന്റെ ആറാഗ്രഹങ്ങളും സഫലമാവാൻ പോവുകയാണ്. സൂര്യപത്മൻ വാക്കു തരികയാണ്. മുറിഞ്ഞ കൈകൾ വീണ്ടും ശരീരത്തോട് ചേർന്നിരിക്കും. എനിക്ക് വേണ്ടി എത്ര വലിയ യാഗമാണ് ജ്യേഷ്ഠൻ ചെയ്തിരിക്കുന്നത്! എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ഇതിനൊക്കെ ചെയ്യുക? ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്, എനിക്ക് പ്രത്യുപകാരം ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ മൂന്ന് ജ്യേഷ്ഠന്മാരുടെയും ഏക പെങ്ങളല്ലേ നീ? കൈകളില്ലാതെ ഞങ്ങളുടെ സ്വന്തം സഹോദരി നടക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുക? താരകാസുര, ഗുരുനാഥൻ എന്താണ് വരാത്തത്? അജമുഖിയുടെ കൈകൾ ശരീരത്തോട് ചേർക്കാൻ അദ്ദേഹം എന്താണ് ഇതുവരെ വരാത്തത്? എന്റെ അനുവാദമില്ലാതെ യാഗം തുടങ്ങിയിട്ട് ഞാൻ വരാൻ വൈകിയതിൽ പരിഭവം പറയുകയാണോ? ഗുരുദേവ, അങ്ങ് എന്താണ് പറയുന്നത്? അജമുഖിയുടെ കൈകൾ വീണ്ടും അവളുടെ ശരീരവുമായി യോജിക്കുന്നതിൽ അങ്ങേക്ക് താല്പര്യമില്ലേ? അവൾക്ക് ഈ അവസ്ഥ എങ്ങനെയാണ് വന്നതെന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ കൈകൾ ആരാണ് വെട്ടിയെടുത്തതെന്ന് ആലോചിച്ചു നോക്ക്. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? നന്നായി ഒരിക്കൽ കൂടി ആലോചിച്ചു നോക്ക്. നീ ഈശ്വരനിൽ നിന്ന് വരം പ്രാപ്തമാക്കിയ ശേഷം ഭൂമിയോടൊപ്പം ആകാശവും നിന്റെ അധീനതയിലാക്കി. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ സ്വർഗലോകത്തിൽ ചെന്ന നീ ദേവേന്ദ്രനെ അടിമയാക്കുക മാത്രമല്ല ചെയ്തത്. അവന്റെ ഭാര്യ ഇന്ദ്രാണിയോട് മോഹം തോന്നി അവളെ ഇവിടേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ചു. ഇന്ന് നീ പരിണയിക്കാൻ ആഗ്രഹിച്ച ഇതേ ഇന്ദ്രാണിയെ പണ്ടൊരിക്കൽ മോഹിച്ചതിന്റെ ഫലമായിട്ടാണ് നഹുഷൻ എന്ന മഹാരാജാവിന് അഗസ്ത്യരുടെ ശാപമേറ്റ് മലമ്പാമ്പാകേണ്ടി വന്നത്. ഇന്ദ്രനും ഇതുപോലെ അകല്യയോട് തോന്നിയ കാമം നിമിത്തം ഗൗതമമുനിയുടെ ശാപമേറ്റ് അംഗം മുഴുവൻ ആയിരം കണ്ണുകളുള്ളവനാകേണ്ടി വന്നതും. എന്റെ പ്രിയ ശിഷ്യന്മാരെ, പരമേശ്വരൻ
സർവശക്തികളും സിദ്ധിച്ച സർവേശ്വരനാണ്. അദ്ദേഹം ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്തറിയിപ്പാണ്? എന്തിനു വേണ്ടിയാണത്? എപ്പോഴായിരുന്നു അത്? സുരലോകമായ ഇന്ദ്രലോകത്തെ ഈശ്വരന്റെ കൺമുന്നിൽ വെച്ചു തന്നെ അദ്ദേഹം കണ്ടോട്ടെ എന്ന ഉദ്ദേശ്യത്തോടെ നിങ്ങൾ അഗ്നിക്കിരയാക്കിയില്ലേ? ആ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. അഗ്നിസ്വരൂപനായ പരമേശ്വരനെ ആ തീജ്വാല ഇളക്കി മറിച്ചു. അതുകൊണ്ടാണ് അസുരകുലത്തെ നശിപ്പിക്കാൻ ശിവപുത്രൻ ജന്മമെടുക്കുമെന്ന് സർവലോകങ്ങൾക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ആ പുത്രന്റെ കൈകൾ കൊണ്ടാണ് നിങ്ങൾക്ക് മരണമുണ്ടാകാൻ പോകുന്നത്. ഇല്ല, ഇല്ല! ഈ അസുരകുലത്തിന് മുഴുവൻ അപശകുനമാകാൻ പോകുന്ന വിപരീതമായ അറിയിപ്പാണിത്. ജ്യേഷ്ഠ, ആ ഈശനെന്താ ബുദ്ധിഹീനനായിപ്പോയോ? ശിവഭക്തരായ നമ്മളെ ഇല്ലാതാക്കാൻ അയാൾ തന്നെ ഒരു പുത്രന് ജന്മം നൽകുമത്രേ. അങ്ങനെ ഒരുത്തൻ പിറക്കുകയാണെങ്കിൽ അതിനു മുൻപ് തന്നെ അവനെ ഞാൻ നശിപ്പിക്കുന്നതാണ്. നിർത്തു താരകാസുര, ഒരുപക്ഷെ തന്റെ പ്രിയപ്പെട്ടവരായ ദേവകളെ സമാധാനിപ്പിക്കാൻ ഈശൻ ഇങ്ങനൊരു കഥ ചമച്ചതായിരിക്കാം. തന്നെയുമല്ല, ഇനി പാർവതി മുഖാന്തരം ശിവപുത്ര ജനനമെന്നത് ഒരു അസംഭവ്യമായ കാര്യമാണെന്നുള്ളത് ശിവന് മാത്രമല്ല, ഭൂലോകം മുഴുവനും അറിയാവുന്ന കാര്യമാണ്. സൂര്യപത്മാ, ശിവഭഗവാൻ വിചാരിച്ചാൽ ഏത് അസംഭവ്യവും സാധ്യമാക്കി മാറ്റും. അതൊരു മഹാസംഭവമായി മാറും. സാധ്യമായത് അസാധ്യമായത് എന്ന പദങ്ങളൊന്നും ശിവന്റെ നിഘണ്ടുവിലില്ല. ഞാൻ പറഞ്ഞ വാക്കുകളുടെ പൊരുളെന്താണെന്ന് നിനക്കുടൻ തന്നെ മനസ്സിലാകും. വൈകുണ്ഠനാഥ, അനന്തപത്മനാഭ, പ്രണാമങ്ങൾ. കൈലാസത്തിൽ ശിവഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ദേവഗണങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. ദേവസ്ത്രീകൾ ആ വിവരമറിഞ്ഞ് ആശങ്കയിലായിരിക്കുന്നു. നാഥ, അറിയാം നാരദ, ഈശ്വരൻ എന്താണ് പറഞ്ഞത്, ദേവകൾ എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അവരുടെ അവസ്ഥ അങ്ങനെ ആയതിരിക്കട്ടെ. വേദനായകനെന്നും സൃഷ്ടികർത്താവെന്നും പേര് സിദ്ധിച്ച ബ്രഹ്മദേവനെ അഖിലത്തിന്റെ എല്ലാം അറിയുന്ന ജ്ഞാനി എന്നല്ലേ എല്ലാവരും സ്തുതിക്കുന്നത്? അതിനർത്ഥമില്ലാത്ത തരത്തിലാണ് അദ്ദേഹം ഇന്ന് തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത്. തന്റെ വേദശാസ്ത്രജ്ഞാനം മുഴുവനും ഉപയോഗിച്ചു നോക്കിയിട്ടും പറഞ്ഞ വാക്കുകൾ ശിവഭഗവാൻ പാലിക്കുമോ എന്ന് സംശയത്തിൽ തന്നെയാണ്. എല്ലാറ്റിനും ഉപരിയായ പരമജ്ഞാനി പരമേശ്വരൻ തന്നെയാണ് നാരദ. അദ്ദേഹമാണ് ആദിപുരുഷൻ എന്ന സർവേശ്വരൻ, പരം ജ്യോതിയായി വിളങ്ങുന്ന ലിംഗേശ്വരൻ. അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ശിവാംശമുള്ളൊരു ശിവപുത്രൻ ജന്മമെടുക്കുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. സ്വാമി. പറയൂ ലക്ഷ്മി. ഞാനൊരു കാര്യം ചോദിച്ചാൽ അവിടുന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി സ്വന്തം പതിയോട് ചോദിക്കാൻ ശങ്കിക്കുന്നത് എന്തിനാണ്? ചോദിക്കൂ. മഹാമാതാവായ പാർവതീദേവിയുടെ ഉദരത്തിൽ നിന്നും ശിവപുത്ര ജനനം അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത് സംഭവ്യം തന്നെയാണോ സ്വാമി? പരമേശ്വരൻ മനസ്സിനുള്ളിൽ എന്ത് പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ ആർക്കും വായിക്കാനാവില്ല. പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തമായി പറയാൻ കഴിയും. ശിവപുത്രന്റെ അവതാരം എവിടെ, എപ്പോൾ, എങ്ങനെ സംഭവിച്ചാലും അത് എല്ലാവരും അറിയും. അതാ ശിവപുത്രന്റെ അവതാരം എന്റെ അകക്കണ്ണിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നു. കുമാര, ഞാൻ നിനക്ക് വേണ്ടി എത്ര കാലമായി കാത്തിരിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ഞാൻ ഓരോ ദിവസവും നിന്റെ വരവിനായി പ്രതീക്ഷിച്ചിരുന്നത് നീ അറിഞ്ഞിരുന്ന കുമാര. ഈ അമ്മയുടെ ശബ്ദം നിന്റെ ചെവികളിൽ എത്തുന്നില്ലേ മോനെ?
എന്താ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? എന്നോട് സംസാരിക്കില്ലേ നീ? എന്തെങ്കിലും ഒന്ന് പറയൂ മുരുക, അമ്മയോടൊന്ന് സംസാരിക്ക. യുഗയുഗാന്തരങ്ങളായി എന്റെ നേർച്ചയുടെ ഫലമായിട്ടാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത് സ്കന്ദ. അതെ മുരുക, കുമാര, എന്റെ ചക്കരമുത്തെ, ശിവപുത്രനായി അവതരിച്ച സുബ്രഹ്മണ്യ. മാതേ, മാതേ, ആരോടാണ് സംസാരിക്കുന്നത്? കുഞ്ഞുറങ്ങാണ്. ദേവി, അവിടുന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? പറഞ്ഞത് സത്യമാണ്, അതൊരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ആ സ്വപ്നം ഉടനെ സത്യമാകും നന്ദി. നമ്മുടെ ശിവാംശത്തിൽ നിന്നും ശിവപുത്രൻ ഉത്ഭവിക്കേണ്ട കാലം അടുത്തു കഴിഞ്ഞു. നന്ദി, മാതൃത്വത്തിന്റെ സുഖം അറിയാനും അനുഭവിക്കാനും എന്റെ മനസ്സ് വെമ്പുകയാണ്. ദേവി, അങ്ങനെയുള്ള അനുഭവമൊന്നും അവിടത്തേക്ക് അറിയാത്തതല്ലോ. അതിന് മാതൃവാത്സല്യവും സ്നേഹവും ആദ്യമായിട്ട് അനുഭവിക്കാൻ പോകുന്നത് പോലെയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? വിഘ്നങ്ങൾ തീർക്കുന്നതുകൊണ്ട് വിഘ്നേശ്വരൻ എന്നും തനിക്ക് സമാനനായ നായകനില്ലാത്തതിനാൽ വിനായകനെന്നും പേര് സിദ്ധിച്ച ഗജാനനൻ അവിടുത്തെ പുത്രനല്ലേ? ശിവഗണങ്ങൾക്കെല്ലാം നായകനായതുകൊണ്ട് ഗണപതി എന്നറിയപ്പെടുന്ന ആ ഭൂതഗണാദിനാഥനും അവിടുന്ന് അമ്മയല്ലേ? ശരിയാണ് നന്ദി, വിനായകനെ എന്റെ മകനായി ലഭിച്ചതുകൊണ്ട് അമ്മ എന്ന സ്ഥാനം എനിക്ക് കിട്ടി. ഞാൻ അവനെ എപ്പോൾ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നതും അവൻ എങ്ങനെയാണ് ആനയുടെ മുഖം വന്നതെന്നും ഗജമുഖൻ എന്ന പേരുണ്ടായതെന്നും നിനക്കറിവുള്ളതല്ലേ നന്ദി? അതെ ദേവി, അത് എനിക്ക് മാത്രമല്ല, ദേവകൾ എല്ലാവരും അറിയുന്നതാണ്. ഇന്ന് ആ പരമേശ്വരൻ തന്നെ ശിവാംശത്തിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് ഉറപ്പു പറഞ്ഞതുകൊണ്ട് എന്റെ സ്വപ്നം സഫലമാവാൻ പോവുകയാണ്, എന്റെ പ്രയത്നം പൂർണ്ണമാവാൻ പോവുകയാണ്. ദേവി പാർവതി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം എന്താണോ അത് സഫലമാകാൻ പോകുന്നില്ല. അവളുടെ ആശ നിരാശയാകും. ദേവി പാർവതി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം എന്താണോ അത് സഫലമാകാൻ പോകുന്നില്ല. അവളുടെ ആശ നിരാശയാകും. ഈ സങ്കടപൂർണമായ അവസ്ഥ വാനവരായ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്നാൽ പാർവതി ഇതറിഞ്ഞിട്ടില്ല. എങ്കിൽ ഈ സത്യം ദേവിയെ അറിയിക്കാനുള്ള സമയം ഇതാണെന്ന് തോന്നുന്നു മഹാദേവ. അതേസമയം അങ്ങിത് പറയുകയാണെങ്കിൽ ദേവിക്ക് സഹിക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണിതിൽ പ്രതിവിധി കാണാൻ കഴിയുക? ശിവൻ ശംഖാണെങ്കിൽ അതിലെ നാദം ശക്തിയാണ്. ശിവൻ പുഷ്പമാണെങ്കിൽ അതിലെ സുഗന്ധം ശക്തിയാണ്. അതുകൊണ്ട് അങ്ങു തന്നെയാണ് ഈ സത്യം ദേവിയോട് തുറന്നു പറയേണ്ടത്. സ്വാമി, പാർവതി ദേവിയുടെ മനസ്സിൽ മാതൃത്വം എന്ന മോഹം അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു.
അനുദിനം അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദേവിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. എല്ലാം ഈശ്വരന്റെ ലീലകളാണെന്ന് കരുതി സമാധാനിക്കൂ കലാദേവി, പോയി ആശ്വസിപ്പിക്കൂ. മഹേശ്വര, ഇങ്ങനെ ഒരു നാടകം എന്തിനാണ്? പാർവതി ദേവിയുടെ ഗർഭത്തിൽ ശിശു സാന്നിധ്യം ഉണ്ടാകില്ലെന്ന സത്യം അങ്ങേക്ക് അറിവുള്ള കാര്യമായിരുന്നിട്ടും ശിവാംശത്തിൽ ഒരു പുത്രൻ ജന്മമെടുക്കുമെന്ന് എന്തിനാണ് പ്രസ്താവന നടത്തിയത്? എന്താണ് ദേവിയെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വന്നാലും നാരദർഷേ, അങ്ങയുടെ ആഗമനത്തിന്റെ ഉദ്ദേശം? സാക്ഷാൽ മഹാലക്ഷ്മി സ്വയം മറന്ന് പരമേശ്വരന്റെ ലീലകളെ പറ്റി ആശങ്കയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിശദീകരണം തരേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെറ്റാണുള്ളത്? പരമേശ്വരൻ ആരാണ്? ആദിപുരുഷനല്ലേ? മഹാദേവന്റെ വാക്കുകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. പക്ഷേ പരമേശ്വരന്റെ നാവിൽ നിന്നും വരുന്ന ഒരു വാക്കും ഒരിക്കലും വ്യർത്ഥമാകില്ല. അതിനെ സംശയിക്കുന്നത് പോലും ശിവനിന്ദയാകുന്നതാണ്. അതിനു പകരം ഈ അവസരത്തിൽ ദേവി അംബികയ്ക്ക് ആശ്വാസവാക്കുകൾ നൽകുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഉദരത്തിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ ശപിക്കുന്നു. ദേവകളെ രക്ഷിക്കാൻ ശിവകുമാരൻ ജന്മമെടുത്താലും അത് താങ്കളുടെ ഗർഭത്തിൽ കൂടി ആയിരിക്കില്ല. ശിവപുത്രൻ സ്വയം ജനിക്കുമെന്നല്ലാതെ താങ്കളുടെ ഗർഭത്തിൽ നിന്നും ജനിക്കുകയില്ല. ഇതാണ് എന്റെ ശാപം.